സമാധാനവും സർവനന്മയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ മനുഷ്യനും ദൈവവും ഒന്നായി ഇഴചേരുന്നതിന്റെ വായനകളാണിന്ന് ഇന്നലത്തെ വായനകളുടെ തുടർച്ച തന്നെയും സങ്കീർത്തനം മുപ്പത്തിനാല് ഭ്രാന്ത് അഭിനയിച്ചുകൊണ്ട് ദാവീദ് ഫിലിസ്തീൻ രാജാവിന്റെ മുൻപിൽ ഏറ്റുവാങ്ങേണ്ടി വരുന്ന അപമാനഭാരം അവനെ ഫിലിസ്തി രാജാവ് ആട്ടിപ്പായിക്കുന്നുണ്ട് അവൻ രാജസന്നിധി വിട്ടു പോവുകയും ചെയ്യുന്നു അതുല്ലാം എന്ന് വിളിക്കപ്പെടുന്ന ഗുഹാ സങ്കേതത്തിൽ അവൻ തന്റെ കൂട്ടാളികളോടൊപ്പം അഭയം തേടുന്നു ആ ഗുഹയുടെ മറവ് തന്നെ ചൂഴ്ന്നു നിൽക്കുന്ന ദൈവമറവും ഉറവും തന്നെയായി ദാവീദ് അനുഭവിക്കുകയാണ് സങ്കീർത്തനം മുപ്പത്തിനാല് പറയുന്നത് പോലെ ദൈവത്തിന്റെ ദൂതന്മാർ നീതിമാന്റെ ചുറ്റും പാളയമടിക്കുന്നില്ലേ ദരിദ്രന്റെ ചുറ്റും കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുകയാണ് ദാവീദ് ആ മറവിൽ സ്തുതിയും വിന്യാന്യുദ്ധമായ അവൻ്റെ ദൈവാഭിമാനവും ഹംബിൾ ബോസ്റ്റ് ഇതാണ് ഈ സങ്കീർത്തനത്തിൻ്റെ ആകെ തുക നീതിമാൻ്റെ കഷ്ടതകൾ നിരവധിയാണ് പക്ഷേ കർത്താവിൻ്റെ രക്ഷാത്തിലും എത്രയോ ഏറെയാണ് അവൻ്റെ അസ്ഥികളിൽ ഒന്നുപോലും തകർക്കപ്പെടില്ല എന്ന് ദാവീത് തിരിച്ചറിയുന്നുണ്ട് ഇത് ക്രിസ്തുവിനെക്കുറിച്ചുള്ളൊരു പ്രവചന സാക്ഷ്യമായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത് അ പെർഫെക്റ്റിക് മേർജിങ് വിത്ത് ക്രൈസ്റ്റ് തൻ്റെ തന്നെ ജീവിതാനുഭവങ്ങൾ വരാനിരിക്കുന്ന ക്രിസ്തുവിൽ ലയിക്കുന്നത് ദാവീദ് പ്രവചനാത്മകമായി തിരിച്ചറിയുന്നു ദാവീത് ക്രിസ്തുവിനോടൊന്നായി ചേർന്നതുപോലെ പ്രോലപ്സിസ് എന്ന് പറയും മുന്നാസ്വാദനം ദൈവികാസ്വാദനം ദ ടേസ്റ്റ് ഓഫ് ഗാഡ് കുറച്ചുകൂടി കടുപ്പിച്ച് പറഞ്ഞാൽ ദ ബ്ലഡി ടേസ്റ്റ് ഓഫ് ഗാഡ് ദൈവത്തിൻ്റെ നിണരുചികൾ സ്വന്തം രക്തം ചൊരിഞ്ഞുകൊണ്ട് എന്നെയും നിന്നെയും രക്ഷിച്ച ദൈവത്തിൻ്റെ മുൻരുചി ക്രിസ്തുവിൻ്റെ രക്തം തങ്ങളുടെ തലയിൽ പതിക്കുമെന്നാണ് എന്നീഹൂതമത നേതൃത്വം ശ്രീഹന്മാരോട് പറയുന്നത് ശ്രീഹന്മാർ സുവിശേഷം നിർബാധം പ്രസംഗിക്കുന്നതിനാൽ അവർ ജനതകളുടെ ആകെ മേൽ ഈ അനർത്ഥം വരുത്തി വയ്ക്കുമെന്ന് അവർ പറയുകയാണ് ശരിയാണ് മനുഷ്യപുത്രന്റെ രക്തം എല്ലാവരുടെയും തലയിൽ പതിക്കുക തന്നെ ചെയ്യും ഒന്നുകിൽ അഭിഷേകമായി അല്ലെങ്കിൽ വിധിയായി അവിശ്വസ്തയ്ക്കും അവിശ്വാസത്തിനുമുള്ളവില ശ്രീഹന്മാർ പറയുന്നു തങ്ങൾ ദൈവത്തെക്കാളേറെ മനുഷ്യനെ അനുസരിക്കുന്നതിന് നിർവാഹമില്ല എന്ന് കാരണം പരിശുദ്ധാത്മാവിനോടൊപ്പം തങ്ങളും ഇതിനെല്ലാം സാക്ഷികളാണ് എന്ന് തങ്ങളെ തന്നെ പരിശുദ്ധാത്മാവിനോട് ചേർത്ത് വായിക്കുന്ന ഈ അനുഭവം എത്ര ശ്രേഷ്ഠമാണെന്ന് നോക്കൂ ഞങ്ങൾക്കും പരിശുദ്ധാത്മാവിനും തോന്നി ഞങ്ങളും പരിശുദ്ധാത്മാവും സാക്ഷികളാണ് എന്നൊക്കെ ശ്രീഹ ആവർത്തിച്ചു പറയുമ്പോൾ അത്രമേൽ ദൈവസമാഗമം അറിഞ്ഞവരാണ് ഈ വ്യക്തികൾ ദൈവത്തനിമ തൊട്ടറിഞ്ഞവർ ഈ ദൈവജനം എന്ന് യോഹന്നൻ മൂന്ന് മുപ്പത്തൊന്ന് മുതൽ മുപ്പത്താറ് വരെ സ്നാപകൻ നൽകുന്ന സാക്ഷ്യമാണ് ദൈവിക വചനം പ്രഖ്യാപിക്കുന്നവർ ദൈവത്താലായിക്കപ്പെട്ടവർ അവർ പരിശുദ്ധാത്മാവിനെ പിശുക്കിയല്ല നേടിയിരിക്കുന്നത് അവർക്ക് പിശുക്കിയല്ല ദൈവം പരിശുദ്ധാത്മാവിനെ നൽകിയത് സമൃദ്ധമായിട്ടാണ് ചൊരിയപ്പെട്ടിരിക്കുന്നത് എന്ന് ഓർപ്പിച്ചുകൊണ്ട് അളവില്ലാത്ത പരിശുദ്ധാത്മനിറവ് സ്നാപകൻ ക്രിസ്തുവിനെക്കുറിച്ചാണ് പ്രവചിക്കുന്നത് പക്ഷേ ഇതും നാം മുൻപേ കണ്ടതുപോലെ ദൈവജനത്തിന് അതേപടി ബാധകമാവുകയാണ് ഈ ദിവസങ്ങളിൽ നാം കണ്ടുവരുന്നത് പോലെ പന്തക്കൂസ്തായുടെ പകർച്ച തന്നെയുമാണിത് ക്രിസ്തുവിനെ പോലെ പരിശുദ്ധാത്മാവിനാൽ അളവില്ലാതെ നിറഞ്ഞൊരു ക്രിസ്തു സാക്ഷി വീണ്ടും ഇതാ ദൈവവും മനുഷ്യനും ഒന്നിക്കുകയാണ് ക്രിസ്തുപാരമ്യം പ്രവചനം വചനം അനിർവചനം